സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കുരിശും സഹനങ്ങളുമില്ലാതെ സ്വർഗത്തിലേക്ക് പടികയറാനാകില്ല എന്ന് ജീവിതം കൊണ്ട് കുറിച്ച ലീമായിലെ കൊച്ചു റോസായുടെ തിരുനാളാണിന്ന്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു ക്രിസ്തുവിന്റെ രാജ്യത്വവും രാജത്വവും അതിന്റെ തുടർച്ചയായി പരിശുദ്ധ കന്യകയുടെ രാജ്ഞത്വവും ഇങ്ങനെ കുരിശുവഴിയിലെ വിജയങ്ങളുമായി ചേർത്ത് വായിക്കണമെന്ന്. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം ഈയൊരു അനുഭവത്തെ മറ്റൊരു വീക്ഷണകോണിൽ നിന്നാണ് ശ്രദ്ധിക്കുന്നത്. ഗിദെയോൻ എന്ന ന്യായാധിപൻ ഇസ്രായേൽ ജനത്തെ മീദിയാൻകാരുടെ മർദ്ദനത്തിൽ നിന്ന് വിടുവിച്ചു. അവന്റെ കാലശേഷം പുത്രനായ അബിമലേഖിന് ഒരാശയം ഉദിക്കുകയാണ്. ഭരണാധികാരം തലമുറയായി കൈമാറി വരേണ്ടതാണ് എന്നൊരു വിചാരം. അതുകൊണ്ട് തന്നെ ഈ ജനത്തിന്റെ മേൽ അധികാരിയായി അപ്പനായ ഗിദെയോന്റെ കാലശേഷം താൻ തന്നെ വരണമെന്ന രീതിയിൽ അവൻ കരുക്കൾ നീക്കി തുടങ്ങുകയാണ്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നൊരു കാര്യമുണ്ടല്ലോ, ന്യായാധിപന്മാർ ഷഫാത്ത് എന്നത് ദൈവിക നീതിയുടെയും ജ്ഞാനത്തിന്റെയും അനുവർത്തികളാകണം, മൂർത്തിരൂപങ്ങളാകണമെന്ന്. അതിൽ പിന്തുടർച്ചാവകാശങ്ങളൊന്നും തന്നെയില്ല, നോ എൻടൈറ്റിൽമെന്റ്സ്. അബിമലേഖ് എന്ന പേരിന്റെ അർത്ഥം തന്നെ എന്റെ അപ്പൻ രാജാവാണ് എന്നാണ്. ഊതിപ്പെരിപ്പിച്ച ഒരു അവകാശബോധമാണത്, വികലമായ ഒരു അവകാശബോധം. അനീതിയിലും അധർമ്മത്തിലും സ്വേച്ഛാധിപത്യത്തിലും ഊന്നിയ കാനാനിയ രാഷ്ട്രീയ സാമൂഹിക ഘടനകളുടെ മാതൃകയിൽ അബിമലേഖിനെ രാജാവായി വാഴിക്കാൻ ഇതാ ഇവർ ഒരുങ്ങുകയാണ്. നിയമാവർത്തനം 30:19 പറയും പോലെ നന്മതിന്മകളുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നുവെന്നതിന്റെ മകുടോദാഹരണമാണ് ഈ സംഭവ വികാസം. ജനം അബിമലേഖിന്റെ കൂടെ നിൽക്കുന്നുവെന്നത് വളരെ വിചിത്രമായിരിക്കുന്നു. അബിമലേഖ് തന്റെ 70 സഹോദരന്മാരെ അധികാരത്തിനായി കൂട്ടക്കൊല ചെയ്യുന്നുണ്ട്. ജനം അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. തങ്ങളെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഗിദെയോന്റെ പുത്രന്മാരാണ് അവർ എന്ന് മറന്നുകൊണ്ട്. ജനം ബോധപൂർവം ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയാണ്. അവർ ബാലദേവന്മാരുടെ പ്രതിമ പോക്കറ്റിൽ കൊണ്ടു നടക്കുമായിരുന്നത്രേ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് ചുംബിക്കുകയും ചെയ്യും. അത്ര അകമഴിഞ്ഞ് അവർ വിഗ്രഹാരാധനയിൽ മുഴുകി. അവർ ബാൽ ബെറീത്ത് എന്ന പേരിൽ ആ ദേവനെ ആരാധിച്ചു. ബെറീത്ത് എന്നാൽ ഉടമ്പടി എന്നാണ് അർത്ഥം. ബാൽ ബെറീത്ത് എന്നാൽ ഉടമ്പടിയുടെ തമ്പുരാനെന്നും ഉടമ്പടിയുടെ യഥാർത്ഥ തമ്പുരാനായ കർത്താവിനെ നിരാകരിച്ചുകൊണ്ട് അവർ ബാലിനെ ഉടമ്പടിയുടെ നാഥനെന്ന് വിളിക്കുകയാണ്. ജീവിതനിഷ്ഠകളും സാമൂഹിക വ്യവസ്ഥകളും രാഷ്ട്രീയ ബോധ്യങ്ങളും ഇങ്ങനെ ബോധപൂർവം അപജയത്തിലേക്ക് പോകുന്നതിന്റെ സൂചനകളാണിത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യഭാഗത്തെ വിവരണങ്ങൾ ഇവിടെ നിഴൽ വീഴ്ത്തുകയും ചെയ്യുന്നു. നന്മതിന്മകളുടെ വൃക്ഷം പോലെ ഇതാ വാഗ്ദത്ത ദേശത്തിന്റെ ഫലങ്ങൾ. രാജാധികാരത്തിനോടുള്ള ആസക്തി, ഹവ്വായുടെ ഹൃദയവിചാരം പോലെ, സർപ്പത്തിന്റെ സീൽക്കാരം പോലെ, ദുഷ്ടതയുടെ ഒരു മന്ത്രണം. ആബേലിനെ പോലെ കൊല്ലപ്പെട്ട സഹോദരന്മാരുടെ രക്തം ഇതാ ഭൂമിയിൽ നിന്ന് കേഴുന്നു. ബാബേലിലെ പോലെ വിഭാഗീയതയുടെ അരൂപി, ഭാഷകൾ ചിതറിപ്പോകുന്നത് പോലെ മനുഷ്യർ അകന്നുപോകുന്ന അനുഭവം. ആ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ജോദാം എന്നൊരു സഹോദരൻ ഇന്ന് ഒരു ഉപമയിലൂടെ സംസാരിക്കുകയാണ്. വൃക്ഷങ്ങളുടെയും വൃക്ഷരാജാവിന്റെയും ഉപമ. നല്ല യോഗ്യതയുള്ള ഒലിവും മുന്തിരിയും ദേവദാരുവുമെല്ലാം രാജാവാകാൻ വിസമ്മതിക്കുന്നിടത്ത് മുൾച്ചെടി രാജാവാകാൻ ശ്രമിക്കുന്നു. എന്നിട്ട് മുൾച്ചെടി വീമ്പിളക്കുകയാണ്. മുൾച്ചെടിയിൽ നിന്ന് തീ പടർന്ന് ദേവദാരുക്കളെ വിഴുങ്ങുമെന്ന്. മുൾച്ചെടിയിൽ നിന്ന് തീ പടരില്ല, അഥവാ പടർന്നാൽ മുൾച്ചെടി കത്തിത്തീരുമെന്നല്ലാതെ ദേവദാരുക്കൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല. ഇത് മറന്നിട്ടാണ് മുൾച്ചെടി തന്നെയായ അബിമലേഖ് വീമ്പിളക്കുന്നത്. ജോദാം ഈ ഒരു ഉപമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ സാരാംശം ഇതാണ്. നിങ്ങൾ അബിമലേഖിന്റെ പുറകെ പോയാൽ അത് തികച്ചും ആത്മഹത്യാപരമായ ഒരു നടപടിയാകുമെന്ന് മറക്കരുത് എന്ന്. സമകാലീന ഭാഷയിൽ പറഞ്ഞാൽ, യുദ്ധചരിതങ്ങളുടെ ഓർമ്മയുണർത്തിക്കൊണ്ട് പറഞ്ഞാൽ, മാഡ്, മ്യൂച്വലി അഷ്വർഡ് ഡിസ്ട്രക്ഷൻ. ഇന്ന് സങ്കീർത്തനം 21. രാജകീയ വിചാരങ്ങൾ തന്നെയാണതിലും. ഒരു രാജാവ് രാജാവാകുന്നത് യഥാർത്ഥ രാജാവായ ദൈവത്തിന്റെ പ്രതിഫലനമായി തീരുമ്പോഴാണ്. റിഫ്ലക്റ്റഡ് ഗ്ലോറി ഓഫ് ദ ഡിവൈൻ കിങ്. തന്റെ വിജയങ്ങളും മേന്മയുമെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് രാജാവ് തിരിച്ചറിയുന്നിടത്താണത്. അത് അവന്റെ അവകാശമല്ല, നോട്ട് എൻടൈറ്റിൽമെന്റ്സ്. 2 സാമുവേൽ 7:29 ചേർത്ത് വായിച്ചാൽ, ഒരു രാജാവ് അനശ്വരനാകുന്നത് അവൻ ദൈവഹൃദയത്തിൽ ഇടം നേടുമ്പോഴാണ്. അവൻ ദൈവത്തോടൊപ്പം ജീവിത തുടർച്ച കൊണ്ടുപോകുമ്പോഴാണ്. മരണത്തിനപ്പുറവും അവൻ ജീവിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 21 രാജാവിന്റെ അമർത്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ. ഉടമ്പടിയുടെ ഭാവങ്ങൾ വിടരുന്നൊരു സങ്കീർത്തനമാണിത്. രാജാവിനെ ദൈവം മഹത്വവും ശോഭയും പെരുമകളും അണിയിക്കുന്നു. ഇപ്പറഞ്ഞതൊക്കെയും ദൈവഭാവങ്ങൾ തന്നെയാണ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ഈയൊരു ഭാവം നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങളിൽ വിളങ്ങേണ്ടതുമാണ്. നമ്മൾ ഉടയതമ്പുരന്മാരല്ല, കാര്യസ്ഥന്മാർ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്റ്റ്യുവേർഡ്സ്, നമ്മുടെ അധികാരം ശുശ്രൂഷയാണെന്നും, എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് വിശേഷ പ്രതിഫലമായി ലഭിക്കും എന്ന പത്രോസിന്റെ ചോദ്യത്തിന് ഇന്നലെ നാം കണ്ടതുപോലെ 19:27 നാഥൻ സൂചന നൽകുന്നുണ്ട്.
മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുമെന്ന് മത്തായി 19:30. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമ നാഥൻ പകരുന്നത്. മത്തായി 20:1 മുതൽ. ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയിൽ, അതായത് ദൈവം രാജാവായിരിക്കുന്നിടത്ത് എല്ലാവർക്കും ഇടമുണ്ട്. 11 മണിക്കൂറിൽ വന്ന മനുഷ്യർക്കും ഇടമുണ്ട്. 12 ഒരു നിമിഷം മുൻപ് പോലും വന്നു ചേർന്നവനാണ് ആദ്യമായി പറദീസായിൽ നാഥനോടൊപ്പം പ്രവേശിച്ചതെന്ന് മറക്കരുത്. ദൈവകൃപയുടെ സംവിധാനത്തിൽ ദൈവം എല്ലാ പെരുമകളെയും ഇന്ന് സമവൽക്കരിക്കുന്നു, നിരപ്പാക്കുന്നു. ഇക്വലൈസിംഗ് ആൻഡ് ലെവലിംഗ്. തങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടില്ല എന്നറിയുമ്പോൾ തന്നെ തങ്ങൾക്ക് കൂടുതൽ കിട്ടിയില്ല എന്ന് അമിത വിചാരം നടത്തി മുറുമുറുക്കുന്നവരുടെ നാഥൻ പറയുന്നു, ചങ്ങാതി, എന്തിനാണ് എന്റെ ഔദാര്യത്തെ നീ ദ്വേഷിക്കുന്നത്? കോംറേഡ്, ചങ്ങാതി എന്ന വിളി, അത് സമവായത്തിന്റെ, സമവൽക്കരണത്തിന്റെ ഭീഷണി ഉയർത്തുന്നൊരു ശബ്ദമാണ്. ദ ത്രെറ്റ് ഓഫ് ഈക്വലൈസേഷൻ. ദൈവരാജ്യത്തിലെ പങ്കാളിത്തം ക്രിസ്തുവിന്റെ സഹനത്തിലും ഉയർപ്പിലും പങ്കുചേരുമ്പോൾ തന്നെയാണെന്ന് ശ്രീഹാനമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. 2 തിമോത്തി 2:11-12. അതാണ് നിത്യജീവന്റെ നിയമം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സമ്പത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വിചാരങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടതും ഇതുതന്നെയാണ്. നിത്യജീവൻ കണ്ടെത്താൻ ഉപകരിച്ചില്ലെങ്കിൽ ഭൗമിക സമ്പത്തുകളും കഴിവുകളും വെറും കെണികൾ മാത്രമായി മാറുമല്ലോ. ഒരു പിൻകുറി. തോമസ് പിക്കറ്റി എന്ന ധനശാസ്ത്രജ്ഞൻ, ക്യാപിറ്റൽ ഇൻ ദ 21st century, 21st നൂറ്റാണ്ടിലെ മൂലധനം എന്നൊരു വിശ്വവിഖ്യാതമായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് സമീപകാലത്ത്. അദ്ദേഹം പറയുന്നു, വളർച്ചാ നിരക്ക് കുറഞ്ഞിരിക്കുകയും അതേസമയം ലാഭവിഹിതങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടേയിരിക്കും. എത്രയെല്ലാം ഉന്നമനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് കാൾ മാക്സ് മൂലധനത്തെ സംബന്ധിക്കുന്ന ഉൽപ്പാദനങ്ങളെക്കുറിച്ചായിരുന്നു നിരീക്ഷിച്ചതെങ്കിൽ ഇദ്ദേഹം ഇത് മൂലധനത്തെ സംബന്ധിക്കുന്ന വിതരണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറെ പേർക്ക് കണക്കറ്റ സമ്പത്തുകളും സാമ്പത്തിക സ്രോതസ്സുകളും പൈതൃകമായി ലഭിക്കുന്നു, ഇൻഹെറിറ്റഡ് വെൽത്ത്. അതിന്മേൽ അവർ ലാഭം കൊയ്തുകൊണ്ടേയിരിക്കുന്നു, ഉറങ്ങുമ്പോൾ പോലും. എന്റെ അപ്പൻ രാജാവായിരുന്നു എന്ന മട്ടിൽ അബിമലേഖ്. എന്നാൽ വായിൽ വെള്ളിക്കരണ്ടിയില്ലാതെ ജനിച്ച ബഹുഭൂരിപക്ഷം പേർക്കും തലതൊട്ടുപ്പന്മാരില്ലാത്തവർക്കും എത്ര അധ്വാനിച്ചാലും നടുവൊടിയാമെന്നല്ലാതെ ദാരിദ്ര്യം തന്നെയാണ് മിച്ചം. നന്മ തിന്മകളുടെ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാമൂഹിക മാനങ്ങൾ കൂടി നാം മനസ്സിലാക്കുന്ന ഈ വചനദീപ്തിയിൽ നാം സമകാലിക ലോകത്തിന്റെ ഈ സമ്പ്രദായങ്ങളെയും സാമ്പത്തിക ബലതന്ത്രങ്ങളെയും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ ചന്തസ്ഥലത്ത് ആ മനുഷ്യർ ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു വൈകിയ വേളയിലും, കാരണം ആരും അവരെ ജോലിക്കായി ക്ഷണിച്ചില്ല. അതങ്ങനെയാണ്. കമ്പോളത്തിന്റെ കനത്തോളങ്ങളിൽ മുങ്ങിപ്പോകുന്ന പല ജീവിതങ്ങളുമുണ്ട്. Thank you.